48 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും വടകര സ്തംഭിച്ചു. സമരത്തിന്റെ രണ്ടാം ദിവസമായ ബുധനാഴ്ച കടക്കമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ ഓടിയില്ല. തിങ്കളാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്കിൽ സമസ്ത മേഖലകളിലെയും തൊഴിലാളികൾ അണിനിരന്നു. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത ട്രേഡ് യൂണിയൻ വടകരയിൽ പ്രകടനം നടത്തി. സി ഐ ടി യു നേതാക്കളായ എ കെ ബാലൻ, കെ കെ മമ്മു, വേണുകാക്കട്ടിൽ, എ കുഞ്ഞിരാമൻ, വി കെ വിനു, എ ഐ ടി യു സി നേതാക്കളായ വി ആർ രമേഷ്, പി അശോകൻ, വി മോഹൻദാസ്, എസ് ടി യു നേതാക്കളായ വി പി മജീദ്, ഇ ടി പി ഇബ്രാഹിം, ഐ എൻ ടി യു സി നേതാക്കളായ രഞ്ജിത് കണ്ണോത്ത്, അജിത് പ്രസാദ്, എച്ച് എം എസ് നേതാവ് കെ പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരം വൻ വിജയമാണെന്ന് നേതാക്കൾ പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടത്തുന്ന 18-ാമത് പണിമുടക്കം അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബി എം എസ് ഒഴികെയുള്ള ഒന്നടങ്കം ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളുമാണ്. എന്നാൽ ബി എം എസ് നേതൃത്വം ഈ പണിമുടക്കത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ബി എം എസിലെ ഒന്നടക്കം അംഗങ്ങളടക്കം രാജ്യത്ത് പണിയെടുക്കുന്നവർ ഒന്നടങ്കം പണിമുടക്കിലാണ് സഹകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പണിമുടക്കിന് ഇപ്പോൾ കാണുന്ന വിജയം. ഈ പണിമുടക്കത്തിൽ രാജ്യത്തെ 17 പണിമുടക്കിലും ഇല്ലാത്ത രീതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ ബന്ധുക്കൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ പണിമുടക്കത്തിൽ സഹകരിച്ചിരിക്കുകയാണ്. 90-കൾ മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് രാജ്യത്താകമാരം അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലാളികളുടെ നേതൃത്വം നടന്നു വരുന്നത്. 18-ാമത്തെ അഖിലേന്ത്യാ സമരമാണ് ഈ ജനുവരി 8-9 തീയതികളിലായിട്ട് രാജ്യത്താകമാനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മളെ സംബന്ധിച്ചോളം വളരെ വിജയകരമായ രൂപത്തിലായിരുന്നു ജനങ്ങൾ ഈ സമരത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. കടകമ്പോളങ്ങൾ 100% അടഞ്ഞു കടന്നിരുന്നു. സമരത്തെ നെഞ്ചേറ്റ് വാങ്ങിക്കൊണ്ടാണ് മോഡി സർക്കാരിൻ്റെ 4.5 വർഷക്കാലത്തെ ദുർഭരണത്തിനെ കണക്ക് പറയാനുള്ള ഒരവസരമായിട്ടാണ് ജനങ്ങൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ആവശ്യപ്പെടാതെ സമ്മർദ്ദങ്ങളുടെ ആവശ്യം പോലും ഇല്ലാതെയാണ് കടകളൊക്കെ അടച്ചുകൊണ്ട് തൊഴിലാളികളും കട ഉടമകളും ഈ സമരത്തെ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. വടകരയിലെ എല്ലാ തൊഴിൽ മേഖലകളും സ്തംഭിപ്പിച്ചിരിക്കാൻ പണിമുടക്ക് പോലും എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. LIC, അതേപോലെ തന്നെ മറ്റാഫീസുകൾ, ബാങ്കുകൾ, തപാലാഫീസുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പണിമുടക്ക് മൂലം ഇന്ന് വടകരയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു വരുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ മറ്റൊരു പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ കണ്ട് തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ.
ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത ഡോട്ട് ന്യൂസ്. വജ്രത്തിലക്കവുമായി പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാം വയസ്സിലേക്ക്. പിറന്നാൾ ആഘോഷങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിരവധി സമ്മാനങ്ങളുമായി പാർക്കോ ഒരുങ്ങിക്കഴിഞ്ഞു. 1st ₹100,000 ഡയമണ്ട് സെറ്റ്, 2nd 50,000 ഡയമണ്ട് സെറ്റ്, 3rd 25,000 ഡയമണ്ട് സെറ്റ്. കൂടാതെ വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കിഴിവും 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും. കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യൽ ആനുകൂല്യങ്ങളും. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്, റിലേഷൻസ് ഫോർ എവർ, NH ബൈപാസ്, വടകര.